കോട്ടയം ജില്ലയിലെ എസ് യു സി ഐയുടെ സഖാക്കൾ കഴിഞ്ഞ ഒന്നര മാസമായി സവിശേഷമായ ഒരു ദൗത്യത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ ആസ്ഥാനമായ കോട്ടയം നഗരത്തിൽ സ്വന്തമായി ഒരു പ്രവർത്തന കേന്ദ്രം, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് പണിയുക എന്നതാണ് ആ ദൗത്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കക്ഷി പാർട്ടി ഓഫീസ് പണിയുന്നു എന്നത് അത്ര പുതുമയുള്ള, അത്ര വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമല്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ, ഈ ഓഫീസ് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഈ ഓഫീസ് പണിയുന്നത് സമ്പൂർണമായും പാർട്ടി സഖാക്കളുടെ അധ്വാനത്തെ, പ്രയത്നത്തെ, സന്നദ്ധ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ ഓഫീസ് നിർമ്മാണത്തിൻ്റെ, ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ എൻജിനീയറിങ് വൈദഗ്ധ്യം, അതിന് മേൽനോട്ടം വഹിക്കുന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് കെ പി സജീന്ദ്രൻ, പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സി കെ രാജേന്ദ്രൻ, ഈ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ വർക്കിൻ്റെ സൂപ്പർവൈസറായി പ്രവർത്തിക്കുന്ന സഖാവ് സി കെ രാജേന്ദ്രൻ മുതൽ നൂറുകണക്കിന് പാർട്ടി സഖാക്കൾ അവരുടെ പ്രയത്നം, അധ്വാനം ഒരു പ്രതിഫലവും വാങ്ങാതെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയി കുടുംബം പോറ്റാനുള്ള പ്രവർത്തനം നടത്തിയതിന് ശേഷം വൈകിട്ട് 5 മണി മുതൽ രാത്രി 10:30 വരെ, 11 മണി വരെ ഇവിടെ നൈറ്റ് ഷിഫ്റ്റായിട്ട് നിന്ന് ജോലി ചെയ്താണ് ഈ കെട്ടിടത്തിൻ്റെ പണി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഓഫീസ് പണിയാൻ ആവശ്യമുണ്ടെന്ന സ്ഥലം വാങ്ങിയതും പാർട്ടി സഖാക്കളുടെയും അനുഭാവികളുടെയും കയ്യിൽ നിന്ന് സമാഹരിച്ച സംഭാവനകളിലൂടെ സമാഹരിച്ച 30 ലക്ഷം രൂപ മുടക്കിയാണ് ഈ കെട്ടിടം പണിയുന്നതും. ആ കെട്ടിടത്തിന് നിർമ്മാണ സാമഗ്രികൾ വാങ്ങാൻ ആവശ്യമുണ്ടെന്ന പണവും സമ്പൂർണമായും സമാഹരിക്കുന്നത് പാർട്ടി സഖാക്കളിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും. ഈ വിധത്തിൽ ഒരു ജനകീയ സ്വഭാവത്തിൽ 100% ജനകീയ സ്വഭാവത്തിൽ പണിതുയർത്തപ്പെടുന്ന ഒരു പാർട്ടി ഓഫീസ് കോട്ടയം നഗരത്തിൽ എസോസിയേറ്റ് സെക്രട്ടറി പണിതുകൊണ്ടിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസ് മാത്രമല്ല, ഇവിടെ പാർട്ടിയുടെ ജില്ലാ സെൻറ്റർ ഉണ്ടാവും, പാർട്ടിയുടെ വർഗ ബഹുജന മുന്നണി സംഘടനകളുടെ ഓഫീസുകളുണ്ടാവും. അതിനൊക്കെ പുറമെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഓഫീസ്, ഈ കെട്ടിടത്തിൽ ഒരു അസ്ട്രോണമി സെൻറ്റർ, കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന അമച്ചർ അസ്ട്രോണമിസ്റ്റ് ശ്രീ കെ തങ്കപ്പൻ സാരഥ്യം വഹിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര കേന്ദ്രം ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ഒരു വാന നിരീക്ഷണ സംവിധാനത്തോടു കൂടി സാമാന്യം ഭേദപ്പെട്ട വലിയ അളവിലുള്ള ഒരു ടെലസ്കോപ്പ് ഉൾപ്പെടുന്ന ഒരു വാന നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടുന്ന ഒരു ശാസ്ത്ര കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കും. ജില്ലയിലെ ശാസ്ത്ര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നൊരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നതായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണ നിലനിർത്താൻ ഉതകും വിധമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പോയി വന്ന ശേഷം വീണ്ടും ഇത് പറയരുത്. അതുകൊണ്ട് ഈ 2017 മഹത്തായ നവംബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ശതാബ്ദി ആചരണ വർഷം. ഈ വർഷത്തിൽ സോവിയറ്റ് ജനത നടത്തിയ സീമാതീതമായ ആത്മസമർപ്പണത്തിൻ്റെ ത്യാഗ നിർഭരതയുടെ മുമ്പിൽ ഉള്ളൊരു ജില്ലയിലെ എസ്യുസി സഖാക്കളുടെ ഒരു സമർപ്പണമാണ് ഈ ഓഫീസ് നിർമ്മാണം. ആ മഹത്തായ മാതൃക പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ വളരെ ചെറിയൊരംശമാണെങ്കിൽ പോലും ആ മാതൃക നൽകുന്ന ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് യു സിയുടെ സഖാക്കൾ ഇന്ന് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. Thank you.
ഒന്നര മാസം കൊണ്ട് എൻ്റെ അടിത്തറ പൂർത്തിയായി കഴിഞ്ഞു. വലിയ തോതിൽ രാപകലില്ലാതെ പാർട്ടി സഹാക്കൾ അധ്വാനിച്ച് അളവറ്റ സന്തോഷത്തോടുകൂടി സഹാക്കളി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സഖാക്കളും അത്യധികമായ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെയാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ സമരങ്ങളെ, അതിൻ്റെ സംസ്കാരത്തെ, ജനങ്ങളോടുള്ള നിസീമമായ സ്നേഹത്തിൻ്റെ ആ വശമറിയാവുന്ന യേശുസയെ സംബന്ധിച്ച് ആ നിലയിൽ മനസ്സിലാക്കിയിട്ടുള്ള നിരവധി ആളുകൾ ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംരംഭത്തെ സഹായിക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, മനുഷ്യസ്നേഹികളായ ഏവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, യേശുസയെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ ഒരു പ്രവർത്തന കേന്ദ്രമെന്ന നിലയിൽ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പ്രവർത്തന കേന്ദ്രമെന്ന നിലയിൽ യേശുസയുടെ ഓഫീസ് നിർമ്മാണത്തെ എല്ലാ അർത്ഥത്തിലും സഹായിക്കണം എന്ന് വിനീതമായി ഓരോരുത്തരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.